ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന നിലപാട് കടുപ്പിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ മത്സരിക്കുന്ന മലപ്പുറം പൊന്നാനി സീറ്റുകൾക്ക് പുറമെ ലീഗിന് സ്വാധീനമുള്ള മറ്റൊരു മണ്ഡലം കൂടി വേണമെന്നാണ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഉഭയകക്ഷി ചർച്ചയിലും ഈ ആവശ്യം ലീഗ് നേതാക്കൾ ഉന്നയിച്ചിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും നിർബൻ ചക്രവർത്തി, ഒപ്പം കെ ടി സ്വാലിഹ് എന്നിവർ മലപ്പുറത്ത് നിന്ന് സ്വാലിഹ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ചേരുന്നുണ്ട്. നിർബനിലേക്കാണ് ആദ്യം പോകുന്നത്. നിർബൻ, യു ഡി എഫ് കൺവീനറോട് ഈ വിഷയത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കട്ടെ, അതിനുശേഷം വളരെ കൃത്യമായൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കണം. സിറ്റിംഗ് എം പിമാർ കൂടുതൽ മത്സരിക്കും എന്ന ഒരു സൂചനയും ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണവുമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മത്സരിക്കുന്ന രണ്ട് സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് കാസർഗോഡായി വലിയൊരു കണ്ണുണ്ട്. രാഹുൽഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ വയനാട് എന്നൊരു ആവശ്യം ഉന്നയിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്താണ് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്? കാവ്യ, ലീഗ് നേരത്തെ തന്നെ അകത്തും പുറത്തും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഈ അഭിപ്രായം ഉയർത്തി കൊണ്ടുവന്നിരുന്നു. കാരണം അവർക്ക് ഇനിയും സീറ്റിന് അവകാശമുണ്ട്. അവരുടെ സംഘടനാപരമനുസരിച്ചിട്ട് നിലവിലെ സാഹചര്യത്തിൽ 4 സീറ്റ് വരെ ലീഗിന് അവകാശമുണ്ട് എന്നതാണ് അവർ നേരത്തെ തന്നെ സംഘടനയ്ക്കുള്ളിലും പുറത്തും നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല, 1 സീറ്റ് അധികമായി വരണം. അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളുടെ പേരെടുത്ത് അവർ പറയുന്നു. വയനാട് നിന്ന് ആരംഭിച്ച് കോഴിക്കോടും വടകരയും കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമാണ് തങ്ങൾക്കുള്ളത്. തങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് യു ഡി എഫിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ എം പിമാർ വിജയിച്ചു വരുന്നത്. അതുകൊണ്ട് തങ്ങളെ പരിഗണിക്കണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് വയനാട് എന്തുകൊണ്ടാണ് രാഹുൽഗാന്ധിയെ പോലെ ഒരാൾ വന്ന് മത്സരിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം ലീഗിൻ്റെ ഉറച്ച പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വയനാട് സീറ്റിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ ആ സീറ്റ് ഉറപ്പായും തങ്ങൾക്ക് തരണം എന്ന നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം ഉഭയകക്ഷി ചർച്ചയിലടക്കം ലീഗ് നേതാക്കൾ മുന്നോട്ട് വച്ചത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, രണ്ടാമത് പറഞ്ഞു കേൾക്കുന്ന സീറ്റ് ഏതാണ് എന്നതാണ്. അതാണ് ലീഗ് കണ്ണുവച്ചിട്ടുള്ള സീറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ജാഗ്രത എന്ന് പറയുന്നത്. അത് കാസർഗോഡും വടകരയുമാണ്. അത് ലീഗ് ഇപ്പോൾ വയനാട് ചോദിക്കുന്നു. വയനാട് രാഹുൽഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ തൊട്ടടുത്ത് ലീഗ് ചോദിക്കുക കാസർഗോഡ് മണ്ഡലമായിരിക്കും. കാസർഗോഡ് മണ്ഡലം ചോദിക്കാനുള്ള കാരണം, നേരത്തെ കനകോലു കേരളത്തിൽ വന്ന റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ കാസർഗോഡ് സിറ്റിംഗ് എം പി ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന് വിജയസാധ്യത കുറവാണ് എന്ന നിർദ്ദേശവും റിപ്പോർട്ടും നൽകിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനെ മാറ്റണമെന്നൊരു വികാരം കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ലീഗ് മത്സരിച്ചാൽ അത് വിജയിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ഈ 3 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ബുദ്ധിപരമായൊരു നീക്കം കൂടിയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലീഗ് നടത്തുന്നത്. കാരണം വയനാട് നൽകിയില്ല എങ്കിൽ അടുത്ത സീറ്റ് കാസർഗോഡ് ചോദിക്കും. കാസർഗോഡ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും രാജ്മോഹൻ ഉണ്ണിത്താനെ മാറ്റാൻ ഒരു കാരണം നോക്കി നിൽക്കുന്ന കോൺഗ്രസ്സിന് ഇത് ലീഗ് ചോദിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ മാറ്റാനും കഴിയും. ഒപ്പം തന്നെ ലീഗിന് അവിടെ വിജയസാധ്യത ഉണ്ട് എന്ന കാരണം യു ഡി എഫിൽ അവതരിപ്പിക്കാനും കഴിയും. അങ്ങനെ ലീഗിനെ തൃപ്തിപ്പെടുത്താം. ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കനകോലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ പദവിയിൽ നിന്ന് മാറ്റുകയും ചെയ്യുക. ഇങ്ങനൊരു തന്ത്രം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് വടകര അവർ രണ്ടാമത് പറയുന്നുണ്ട് എങ്കിലും അവരുടെ മനസ്സിലെ ഉന്നം എന്ന് പറയുന്നത് കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് നിലവിൽ അവർക്ക് MLA അടക്കമുള്ള മണ്ഡലമാണ് കാസർഗോഡ്. കാസർഗോഡിൽ വലിയ സ്വാധീനം ലീഗിനുണ്ട്. അതുകൊണ്ട് ലീഗ് വയനാട് ലഭിച്ചില്ല എങ്കിൽ അടുത്ത് ആവശ്യപ്പെടുന്ന സീറ്റ് പ്രധാനമായും കാസർഗോഡായിരിക്കും. വടകര അവർ ചോദിക്കുന്നുണ്ട് എങ്കിലും വടകര പോലത്തെ ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലം ലീഗിന് കൊടുക്കാൻ ഉറപ്പായും കോൺഗ്രസ് തയ്യാറാകില്ല. കാരണം നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിച്ച് ജയിച്ചു വന്ന മണ്ഡലമാണ് വടകര. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ സിറ്റിംഗ് എം പി ആയിട്ടുള്ള കെ മുരളീധരൻ്റെ മണ്ഡലമാണ്. അതോട് കോൺഗ്രസിൻ്റെ കൈവശമിരിക്കുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലം, പൊളിറ്റിക്കൽ നിലപാട് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം ഒരു കാരണവശാലും ലീഗിന് കൊടുക്കില്ല. അതുകൊണ്ട് വടകര ചോദിക്കുന്നതിൻ്റെ ഉന്നം അവർക്ക് കാസർഗോഡ് കിട്ടാനാണ്. അത് അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് ലീഗിന് കൊടുക്കുകയാണെങ്കിൽ നഷ്ടം രാജ്മോഹൻ ഉണ്ണിത്താനായിരിക്കും. രാജ്മോഹൻ ഉണ്ണിത്താനെ ഈ അവസരം ലീഗിന് നൽകിക്കൊണ്ട് മാറ്റുകയും ചെയ്യാം. ലീഗിന് 3rd സീറ്റ് കൊടുത്തു എന്ന നിലയിൽ പറഞ്ഞു നിൽക്കാനും കഴിയും. അതുകൊണ്ട് എല്ലാ തവണത്തെ പോലെയുള്ള സമ്മർദ്ദം മാത്രമല്ല, ഇത്തവണ 3rd സീറ്റ് വേണം എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ വരുന്ന 5ാം തീയതിയാണ് വീണ്ടും ഉഭയകക്ഷി ചർച്ച നടക്കുക. കഴിഞ്ഞ ദിവസം VD സതീശനും രമേശ് ചെന്നിത്തലയും സുധാകരനും അടക്കം
ഉറക്കമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയോടും ഒപ്പം തന്നെ പി എൻ എ സലാമിനോടൊക്കെ തന്നെ സംസാരിച്ചത്. അവർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് അവരെ അനുനയിപ്പിച്ചാണ് പറഞ്ഞയച്ചത്. തുടർ ചർച്ചയിലേക്ക് നീങ്ങുന്നത് തന്നെ ലീഗിൻ്റെ ആവശ്യം സമ്മർദ്ദം ശക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. കാവ്യ.